ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ, ഒരു നൈറ്റ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പെരിന്തൽമണ്ണയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, വെള്ളുവനാട് എക്സ്പോ എന്ന് പറഞ്ഞിട്ട്. കേരള ടു ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഇതൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരാനുണ്ടായ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് ഇവിടേക്കുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്കുള്ള ടിക്കറ്റ് 60 രൂപയാണ് ഇവിടെ. അപ്പോൾ ഇവർക്കൊക്കെ, കുട്ടികൾക്ക് രണ്ടാൾക്കും സ്കൂളിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ ദിവസമായി തിരക്ക് കൂട്ടാൻ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതിന് ഫ്രീ ആയി കിട്ടിയപ്പോൾ നമ്മൾ പോയതാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അകത്ത് ഫുൾ കാഴ്ചകൾ കാണാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഫോട്ടോ ഫ്രെയിമുകൾ, അടിപൊളിയായിട്ട് ഫ്രെയിമുകളുണ്ട് കേട്ടോ. നമുക്ക് നല്ല രസത്തിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ അവരെ തന്നെ ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്, നമുക്കപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളതൊന്നും എടുത്തിട്ടില്ല, നമ്മൾ ഫോണിൽ തന്നെ അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഇതുപോലെ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത്. നമുക്ക് വലിയവർക്ക് കാണാൻ വലിയ കാഴ്ചകളും അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റും പറ്റിയിട്ടുള്ള ഒരു സംഭവം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പോ നടക്കുന്നത് December 4 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇവിടെ അടുത്ത് കൂടി ഉള്ളവരൊക്കെ പറ്റുന്നവരൊക്കെ വന്ന് നോക്കുക. കുട്ടികൾക്ക് ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, അത്രേ ഉള്ളൂ. പിന്നെ 100,000 രൂപയുടെ ടിക്കറ്റുകൾ ഇവർ സ്കൂൾ കുട്ടികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഈ ഒരു ഏരിയ കൂടെ ഉള്ള സ്കൂൾ കൂടെ ഒക്കെ അവർ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫാമിലിയും കൂടെ അവരുടെ കൂടെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വലിയ തിരക്കൊന്നുമില്ല. വന്ന അത്യാവശ്യം ഞങ്ങൾ രാത്രിയായിട്ട് പോയത്, അതുകൊണ്ടാണ് എന്തറിയില്ല 3 മണി മുതൽ രാത്രി 9:30 വരെയാണ് കേട്ടോ ഇവിടെ ഓപ്പണിംഗ് ഉള്ളത്. പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഒരുപാട് വിധം പഴയകാല മിഠായികളാണ് കേട്ടോ. നമ്മൾ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ആ ഒരു, നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന പല പല മിഠായികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഏതെടുത്താലും 20 രൂപ. ഇനിയിപ്പോൾ 5 രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനമാണെങ്കിലും അത് ഇവിടെ നിന്ന് എടുക്കുമ്പം 20 രൂപ. അങ്ങനെയാണ് കേട്ടോ, ഏതെടുത്താലും 20, അങ്ങനെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതുപോലെ കുറേ കുട്ടികൾക്ക് പറ്റുന്ന ഐറ്റംസൊക്കെ ഉണ്ട്, കളറിങ്ങിൻ്റെതാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ നമ്മളെ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എത്ര കിട്ടിയാലും മതിയാവാത്ത സംഭവമാണല്ലോ അല്ലേ നമുക്കിതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു കമ്മലുണ്ടല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പെരിന്തൽമണ്ണ തന്നെ ഒരു ഫാൻസിന്ന് വാങ്ങി. അതിന് 68 രൂപയായിരുന്നു, ഇവിടെ അതിന് 20 രൂപയാണിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഐറ്റംസ് ഉണ്ട്, വില കുറഞ്ഞിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഫാൻസി ഐറ്റംസാണ്, ഏതെടുത്താലും 20 രൂപ, 1 ന് 20 രൂപ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 രൂപേൻ്റെ സംഭവം എടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 രൂപ, അങ്ങനെയും കിട്ടും. പിന്നെ അതുപോലെ ഫാൻസിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ക്രാബിനൊക്കെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ 20 രൂപക്ക് അങ്ങനെയും ലാഭത്തിൽ കിട്ടുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കുറച്ചൊക്കെ വാങ്ങി. പിന്നെ ഇങ്ങനെയുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പം ഫുഡ് സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപ്പൂരി, പിന്നെ അതുപോലെ മുളക് ബജി, കോളിഫ്ലവർ പൊരിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം കോളിഫ്ലവർ പൊരിച്ചത് 1 പ്ലേറ്റ് 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ പാനിപ്പൂരി, ഇതിനിപ്പോൾ എത്ര റേറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കളിക്കാൻ വേണ്ടിയിട്ട് പോന്നു. പിന്നെ നമ്മൾ ചെറിയ ഗെയിമുകളൊക്കെ ഒന്ന് കളിച്ച് നോക്കിയിട്ടോ, ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഒന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം അതിൽ വിന്നറായി, ഇവിടെയാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സമ്മാനമാണ് കേട്ടോ ഇത്, ഈ ഒരു പാത്രം. പിന്നെ അടുത്ത ഗെയിം ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നോക്കുന്നുണ്ട്, ഒന്നും ട്രൈ ആയിട്ട് കിട്ടുന്നില്ല. ആ ഒരു ബൂസ്റ്റും കുപ്പിയുണ്ട്, നമ്മൾ ഈ ഒരു റൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബൂസ്റ്റും കുപ്പി കിട്ടും, അങ്ങനെയാണ്. അതിൽ ഏതാണെങ്കിലും പറ്റും കേട്ടോ, പക്ഷേ ഇത് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മളിപ്പം കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു റൈഡിലാണ് കയറണമെന്ന് പറഞ്ഞു. ടിക്കറ്റിനൊക്കെ 60 രൂപ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരാൾക്ക്. അപ്പോൾ പിന്നെ ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളൂ, ഇങ്ങനെ കുറച്ച് റൈഡുകളും കാര്യങ്ങളും കുട്ടികൾക്ക് പറ്റുന്നത് മാത്രം, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ തോനെ ദൂരമൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു ടിക്കറ്റിൻ്റെ ആ ഒരു ഇതിന് നമുക്ക് മുതലാവുന്നൊന്നുമില്ല. കാരണം ആ ഒരു ചെറിയ റൗണ്ട് മാത്രമേ ഉള്ളൂ, അതൊന്ന് 2-3 വട്ടം ഇങ്ങനെ കറങ്ങിയിട്ട് കൊണ്ടുവരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, അത്രേ ഉള്ളൂ. ഇതിലൊന്നും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ്, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഈ ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും വീട്ടിൽ വന്നിട്ട് തിരക്കൂട്ടുന്നുണ്ടാവും, പോകണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഇവരും, അത് കിട്ടിയ മുതൽക്കും തിരക്കൂട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പം ഇന്നലെയാണ് പോകാനെന്ന് സമയം കിട്ടി നമ്മൾ പോയത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ, തിരക്ക് തന്നെ ഇല്ല, ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണോന്ന് അറിയില്ല. എന്തായാലും ആളുകളൊക്കെ കമ്മിയാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ ബൈപ്പാസ് റോഡിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇതിപ്പോൾ പട്ടാമ്പി റോട്ടിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കുട്ടികളെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് ഇപ്പം നമ്മളിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വേൾഡ് കപ്പ് പ്രമാണിച്ചിട്ട് നമ്മൾ ഒരു ഫുൾ അൽഫാം, ബ്രോസ്റ്റ്, ഏതായെങ്കിലും ഷവായ, ഇതിലൊക്കെ 349 രൂപയാണ് കേട്ടോ വരുന്നത്, റേറ്റ് വരുന്നത്. അപ്പോൾ അത് വേൾഡ് കപ്പ് പ്രമാണിച്ചിട്ടുള്ള ഒരു ഓഫറാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ അൽഫാമും ഫ്രൈഡ് റൈസും ബട്ടർ നാൻ റൊട്ടിയും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.